വർക്കലയിൽ ചെള്ളുപനി ബാധിച്ച് പെൺകുട്ടി മരണമടഞ്ഞ സംഭവത്തിൽ പ്രത്യേക സംഘത്തോട് അടിയന്തരമായി സ്ഥലം സന്ദർശിക്കാൻ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തോട് സ്ഥലം സന്ദർശിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു പാരിപ്പള്ളി മെഡിക്കൽ കോളേജും ചെറിയുന്നിയൂർ പ്രദേശത്തും പ്രത്യേക സംഘം സന്ദർശിക്കും നേരത്തെ ചെറുനിയൂർ മെഡിക്കൽ ഓഫീസ് സംഘം സന്ദർശിച്ച് പ്രാഥമിക വിവരങ്ങൾ തേടിയിരുന്നു തിരുവനന്തപുരം വർക്കല സ്വദേശിയായ പതിനഞ്ച് വയസ്സുകാരി അശ്വതിയാണ് ചെള്ളുപനി ബാധിച്ച് മരിച്ചത് ഒരാഴ്ച മുമ്പ് പനിയും ഛർദിയും ബാധിച്ച് അശ്വതി വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് മരുന്ന് നൽകി ആശുപത്രി അധികൃതർ പെൺകുട്ടിയെ വീട്ടിലേക്ക് അയച്ചു എന്നാൽ പിറ്റേ ദിവസം അശ്വതി വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്നാൽ അശ്വതിയുടെ ഓക്സിജൻ ലെവൽ കുറയുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരികയും ചെയ്തു മെഡിക്കൽ പരിശോധനയിൽ അശ്വതിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചു കുട്ടി മരിച്ചതോടെയാണ് പ്രത്യേക സംഘത്തോട് അടിയന്തരമായി പ്രദേശം സന്ദർശിക്കാൻ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടത് പ്രദേശത്ത് ചെള്ളുപനിക്കെതിരായ പ്രതിരോധം ശക്തമാക്കുന്നതാണെന്ന് വീണ ജോർജ് അറിയിച്ചു ചെള്ളുകളെ നശിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ചെള്ളുപനിയെപ്പറ്റി എല്ലാവർക്കും അവബോധം ഉണ്ടായിരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി ഒറിയേഷ്യൻ സുസുഖാമുഷി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ചെള്ളുപനി അഥവാ സ്ക്രബ് ടൈഫസ് പ്രധാനമായും എലി അണ്ണാൻ മുയൽ തുടങ്ങിയ കരണ്ടു തിന്നുന്ന ജീവികളിലാണ് ഈ രോഗാണുക്കൾ കാണപ്പെടുന്നത് എന്നാൽ മൃഗങ്ങളിൽ ഇത് രോഗമുണ്ടാക്കുന്നില്ല ചെറുപ്രാണിയായ മയറ്റുകളുടെ ലാർവദശിയായ ചികർ മയറ്റുകൾ വഴിയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് വിറയലോട് കൂടിയ പനി തലവേദന കണ്ണു ചുവക്കൽ കഴലവീക്കം പേശിവേദന വരണ്ട ചുമ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ചുരുക്കം ചിലർ തലച്ചോറിനെയും ഹൃദയത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണതകളും ഉണ്ടാകാറുണ്ട് അതിനാൽ രോഗലക്ഷണമുള്ളവർ ഉടൻ തന്നെ വൈദ്യസേവനം തേടേണ്ടതാണെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു പുൽനാമ്പുകളിൽ നിന്നാണ് കൈകാലുകൾ വഴി ചികർമയറ്റുകൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അതിനാൽ കൈകാലുകൾ മറയുന്ന വസ്ത്രം ധരിച്ചു വേണം പുല്ലുള്ള ഇടങ്ങളിൽ കളിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യാൻ എലികളെ സൂക്ഷിക്കണം പുൽച്ചെടികളും മറ്റും വെട്ടി പരിസരം വൃത്തിയാക്കാൻ ചെല്ലുപനിയെ ചെറുക്കാൻ പ്രധാനമാണ് പുൽമേടുകളിലോ വനപ്രദേശത്തോ പോയി തിരിച്ചു വന്നതിനു ശേഷം ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് ശരീരം നന്നായി തേച്ചുറിച്ച് കഴുകാനും ശ്രദ്ധിക്കണം വസ്ത്രങ്ങൾ കഴുകി നിലത്തോ പുല്ലിലോ ഉണക്കുന്ന ശീലം ഒഴിവാക്കുക രോഗസാധ്യതയുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ കയ്യുറയും കാലുറയും ധരിക്കുക സ്ക്ടൈഫസ് ടൈഫോയിഡ് എലിപ്പനി ഡെങ്കിപ്പനി എന്നീ രോഗങ്ങളുടെ ലക്ഷണങ്ങളുമായി സാമ്യമുള്ളതിനാൽ രോഗനിർണയം പ്രയാസമാണ് രോഗി വരുന്ന പ്രദേശത്തെ രോഗസാധ്യത തൊലിപ്പുറമെയുള്ള എസ്ക് രക്തപരിശോധനാ ഫലം എന്നിവ രോഗനിർണയത്തിന് സഹായകരമാണ് ഒരാഴ്ചയിൽ നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ ചെല്ലുപനി അല്ലെന്ന് ഉറപ്പുവരുത്തണം നേരത്തെ കണ്ടെത്തിയാൽ സ്ക്രബ് ടൈഫസിനെ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ച് ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയുമെന്ന കാര്യം പ്രത്യേകം ഓർക്കണം സ്ക്രബ് ടൈഫസ് പരത്തുന്ന ചികർ മൈറ്റുകളെ കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് അതിനാൽ തന്നെ ആർക്കെങ്കിലും രോഗം സ്ഥിരീകരിച്ചാൽ ഉടൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ആരോഗ്യ പ്രവർത്തകരെയോ അറിയിക്കുകയും വേണം